ആലുവയിലെ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. മുഹമ്മദ് റിയാസ് അൻവർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയത് മൂന്ന് പേരെയാണ് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. വിവരങ്ങളുമായി ജെവിൻ ടുട്ടു ഉണ്ട്. ജെവിൻ ടുട്ടു, ഇവർ പിടിയിലാകുന്നതോടെ എന്തൊക്കെ പുറത്തേക്ക് വരുന്നു? ശീതാൽ, കൊല്ലം സ്വദേശികളായ മുഹമ്മദ് റിയാസിനെയും അൻവറിനെയും ഇന്നലെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ തട്ടിക്കൊണ്ടുപോകൽ ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് ഇവർ കസ്റ്റഡിയിലായത്. ഇന്ന് ഇവരെ ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാഹനം ഈ പ്രതികൾക്ക് ഇവർ കൊടുത്തുവെന്നും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കാളികളായി എന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. അല്പസമയം മുൻപ് ഞാൻ നിൽക്കുന്ന ഈ ആലുവ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വാഹനം ആദ്യം കൊടുത്തത് പത്തനംതിട്ടയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ സുരേഷാണ്. ഈ സുരേഷിൽ നിന്ന് വാഹനം റിയാസ് വാങ്ങുകയും പിന്നീട് അത് അൻവറിന് കൊടുക്കുകയും ചെയ്തു. അൻവറാണ് ഈ പ്രതികൾക്ക് ഈ വാഹനം എത്തിച്ചു നൽകിയതും ഇന്നലെ രാവിലെ ഇവിടെ നിന്ന് ഈ മൂന്ന് പേരെ തട്ടിക്കൊണ്ടുപോയതും. ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളെ കുറിച്ചുള്ള വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. അവർക്ക് ഏകദേശം ഈ പ്രതികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. അന്വേഷണം നടക്കുന്നുണ്ട്. കൊല്ലം തിരുവനന്തപുരം മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ഇവരെല്ലാവരും തിരുവനന്തപുരത്തുകാരാണെന്നും പോലീസ് പറയുന്നു. ആലുവയിൽ വന്ന് താമസിച്ചിരുന്ന ആളുകളാണ് ഈ തട്ടിക്കൊണ്ടുപോയ ആളുകളെന്നും ഒപ്പം പ്രതികളായ ആളുകളെന്നും പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ഇനി ഈ പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യണം. നിലവിൽ രണ്ടുപേരുടെ അറസ്റ്റ് വാഹനം കൊടുത്തതിനും ഒപ്പം ഗൂഢാലോചനയിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ശീതൽ, ശരി, ജെവിൻ ടുട്ടു ആണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.